വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നസ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലെ ഫോർ ഗോൾഡൻ റൂൾസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ ഓക്കെ പെർഫെക്റ്റ് ഓക്കെ. രോഗമനുഭവിക്കാതെ ആരുമില്ല. നമുക്ക് രോഗം വന്നാൽ ചികിത്സ ആശ്രയിക്കാറുണ്ട്. മരുന്നുള്ള ചികിത്സാ രീതിയുണ്ട്, മരുന്നില്ലാത്ത ചികിത്സാ രീതികളുണ്ട്. മരുന്നുള്ള ചികിത്സാ രീതി അലോപ്പതി, ഹോമിയോ, ആയുർവേദിക്, സിദ്ധ, യുനാനി എന്ന അഞ്ച് ചികിത്സ. മരുന്നുള്ള ചികിത്സാ രീതി ചികിത്സാ രീതികളുണ്ട്. പക്ഷെ മരുന്നുള്ള ചികിത്സാ രീതിയെക്കാളും കൂടുതൽ മരുന്നില്ലാത്ത ചികിത്സാ രീതിയാണ്. 800-ലധികം മരുന്നില്ലാത്ത ചികിത്സാ രീതികളുണ്ട്. എന്നാൽ നോക്കൂ, എല്ലാ ചികിത്സാ രീതികൾക്കും അതിൻ്റെതായ ജീവിത ശൈലികളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ അക്യുപഞ്ചർ ചികിത്സാ രീതിക്കും അതിൻ്റെതായ ശൈലിയുണ്ട്. അത് വളരെ മനോഹരമായ ജീവിത ശൈലിയാണ്. അത് കൃത്യമായി പാലിച്ചാൽ വളരെ സുഖമായി ജീവിക്കാം. അത് വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പൊ നമുക്ക് എന്താണ് സുവർണ നിയമങ്ങൾ നോക്കിയാലോ. ഒന്ന്, ഭക്ഷണം, അതായത് വിശപ്പ്. 2, വെള്ളം, അതായത് ദാഹം. 3, വിശ്രമം, അതായത് ക്ഷീണം. 4, ഉറക്കം, അതായത് ഉറക്ക സമയം. ഇതാണ് ഫോർ ഗോൾഡൻ റൂൾസ്. ഈ 4 ഫോർ ഗോൾഡൻ റൂൾസിനെ ചുരുക്കി പറയാം. 1, അതായത് ഭക്ഷണം, അതായത് വിശപ്പ്. നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമുക്ക് ഊർജം ലഭിക്കാൻ, അതായത് കറണ്ട് ലഭിക്കാനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അത് വിചാരിച്ച് വാരി വലിച്ച് കഴിക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വീട്ടിൽ മിക്സി വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. ഫാൻ, ബൾബ്, അങ്ങനത്തെ സാധനത്തിനൊക്കെ കറണ്ട് വേണം. അതുപോലെ നമുക്കും കറണ്ട് വേണം. അപ്പോൾ നമ്മൾ വിശപ്പ് തീരണവരെ ഭക്ഷണം കഴിക്കാൻ പാടുകയുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാതെ നോക്കുക. വൈകുന്നേരം 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുക. നന്നായി ചവച്ചരച്ച് കഴിക്കണം കേട്ടോ. 2, അതായത് വെള്ളം, അതായത് ദാഹം. നമുക്ക് 3 തരത്തിൽ ദാഹം വരും. 1, നമ്മൾ ചുണ്ടിങ്ങനെ ഉണങ്ങിക്കെടുക്കുമ്പോൾ അങ്ങനാക്കാം. 2, നമ്മുടെ വായയിൽ ദാഹം വരും. അപ്പം നമ്മൾ വായിൽ വെള്ളം കൊപ്പിച്ച് നല്ലോണം കൊപ്പിച്ചെടുക്കാം. 3, തൊണ്ടയിൽ നമുക്ക് ദാഹം വരും. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക, 3 സിപ്പായി കുടിക്കുക. 2, ബിസ്മി ജെല്ലി കുടിക്കുക. ഇനി 3, വിശ്രമം, അതായത് ക്ഷീണം. നമുക്ക് ഇപ്പോൾ എല്ലാത്തിനും റെസ്റ്റ് കൊടുക്കണം. കണ്ണ്, മൂക്ക്, ചെവി, കൈ, കാല്, എല്ലാത്തിനും നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ വയ്യാണ്ടായി. ഇപ്പോൾ നമുക്ക് ഓടിയിട്ട് ഓടി കളിക്കാൻ ജസ്റ്റ് അപ്പം നിൽക്കാന്ന് പറഞ്ഞാൽ നിൽക്കുക, കാലിന് അപ്പം റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ ഇരിക്കാൻ തോന്നി, ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കാൻ തോന്നണമെങ്കിൽ ഇരിക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ പണിയോ, കുറേ പണി എടുത്താൽ വയ്യാണ്ടാവും. അപ്പോൾ നമുക്ക് നിൽക്കാന്നുണ്ടെങ്കിൽ നിൽക്കുക, ഇരിക്കാന്നുണ്ടെങ്കിൽ ഇരിക്കുക, കിടക്കാണെങ്കിൽ കിടക്കുക, ഉറങ്ങാണെങ്കിൽ ഉറങ്ങുക. അപ്പോൾ നമുക്ക് എന്താ തോന്നണം അതുപോലെ ചെയ്യാം. നമുക്കിപ്പോൾ അതുപോലെ ചെയ്യാം. ഇനി 4, ഉറക്കം, അതായത് ഉറക്ക സമയം. നമുക്ക് ഇപ്പോൾ 9 മണിക്കുള്ളിൽ കിടക്കുക, എന്നിട്ട് 11 മണിയാകുമ്പോൾ ഷാർപ്പായി കിടന്നുറങ്ങുക.
ഉറങ്ങാം. രാത്രി 9 മണിക്ക് കിടന്നിട്ട് ഇപ്പോ രാവിലെ 3 മണിക്ക് എണീച്ചാലും കുഴപ്പമില്ല. ഇതാണ് 4 ഗോൾഡൻ റൂൾസ്. ഇത് നിങ്ങൾ എന്താ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക ആദ്യം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.